ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടുത്തൊന്നും രക്ഷയില്ല. ഗണപതി വിഷയത്തിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിന് വിഷയം തണുപ്പിക്കാൻ എം വി ഗോവിന്ദൻ കളത്തിലിറങ്ങി മാപ്പ് പറഞ്ഞതിന് തുല്യമായി കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞെങ്കിലും പി ജയരാജനും മുഹമ്മദ് റിയാസും വീണ്ടും പണി കൊടുത്തുവെന്ന് സാരം. പാർട്ടി തിരുത്തിയിട്ടില്ല എന്ന നിലപാട് തന്നെയാണ് മുഹമ്മദ് റിയാസും പി ജയരാജനും പങ്കുവച്ചിരിക്കുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങൾ സി പി എമ്മിന് മുള്ളുവിരിച്ചതാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി, വിവാദങ്ങൾ വീണ്ടും ആളിക്കത്തിച്ചിരിക്കുകയാണ്. അവിടം കൊണ്ടും തീർന്നില്ല. പി ജയരാജനും കണ്ണൂരിൽ നിന്നും വീണ്ടും ചിലതൊക്കെ പറഞ്ഞു തുടങ്ങിയത് ചോദ്യങ്ങളാവുകയാണ്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വരും ദിവസങ്ങൾ മുള്ളുവിരിച്ചതാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങുകയാണ്. ഇതിനിടയിൽ വിഷയങ്ങൾ ശമിപ്പിക്കാം എന്ന് കരുതി സി പി എമ്മിൻ്റെ നിലപാട് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ രംഗത്ത് വന്നെങ്കിലും മുഹമ്മദ് റിയാസും പി ജയരാജനും മറുവശത്ത് ആശയക്കുഴപ്പം അവസാനിച്ചിട്ടില്ല എന്നുള്ള അടിവരയിട്ട് വ്യക്തമാക്കുന്ന നിലപാടാണ് പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ നിർണായകമാണ് എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിക്കും ഈ വിഷയം. മാത്രമല്ല, 20-ാം തീയതി വിനായക ചതുർത്ഥിയാണ്. വിനായക ചതുർത്ഥി ദിനത്തിൽ നാമജപത്തിന് പിന്നാലെയുള്ള അതിശക്തമായ മറുപടി ഉണ്ടാകുമെന്ന് വിശ്വാസി സമൂഹം പറഞ്ഞിരിക്കുന്ന സമയമാണ്. 12 ദിവസം ചേരുന്ന നിർണായകമായ നിയമസഭാ സമ്മേളന കാലയളവും മുഖ്യമന്ത്രിക്ക് ചോദ്യമാണ്. 20-ാം തീയതി വിനായക ചതുർത്ഥി ദിനത്തിലും വിശ്വാസികൾ എന്ത് നിലപാട് പറയും എന്നുള്ളതും ചോദ്യമാണ്. ഇതിനിടയിലാണ് മറ്റ് ഒരുപാട് ചോദ്യങ്ങൾ കൂടി മുഖ്യമന്ത്രിയെ കാത്ത് നിയമസഭയിൽ പ്രതിപക്ഷം ഒരുക്കി വച്ചിരിക്കുന്നത്. ഇനിയുള്ള 12 ദിവസങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നിർണായകമാണ്. പിണറായി വിജയന് മാത്രമല്ല, സി പി എമ്മിൻ്റെ ഓരോ അംഗങ്ങൾക്കും സി പി ഐയുടെ നേതാക്കന്മാർക്കും ചോദ്യങ്ങളും വെല്ലുവിളികളും തന്നെ. 12 ദിവസം മാത്രമേ ചേരുന്നുള്ളൂവെങ്കിലും നിയമസഭാ സമ്മേളനം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ്. തിങ്കളാഴ്ച സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമായൊരു ദിവസമാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ എന്തായിരിക്കുമെന്നുള്ളതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. ഒട്ടേറെ വിവാദ വിഷയങ്ങളിലെ സർക്കാർ നിലപാടിനായി കാത്തിരിക്കുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും. കഴിഞ്ഞ 6 മാസമായി പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നതല്ലാതെ വാർത്താ സമ്മേളനങ്ങളിലോ സംവാദങ്ങളിലോ പങ്കെടുക്കാത്ത മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണ് ഇതിൽ മുഖ്യം. മിത്തവിവാദം, തുടർച്ചയായ ഗുണ്ടാ ആക്രമണങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, മയക്ക വിവാദം, ഏക വ്യക്തി നിയമം തുടങ്ങിയവയൊക്കെ നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങളായോ ചോദ്യങ്ങളായോ സബ്മിഷനായോ വരും. മിക്ക വിഷയങ്ങളിലും മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടി വരിക. മുഖ്യമന്ത്രിയെ കൊണ്ട് പ്രതികരിപ്പിക്കാനുള്ള വേദി ഇപ്പോൾ നിയമസഭ മാത്രമായിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ചിന്ത. വിദേശയാത്ര കഴിഞ്ഞുള്ള പതിവ് വാർത്താ സമ്മേളനവും കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ഒഴിവാക്കിയിരുന്നു. തുടർച്ചയായി അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളുന്നതും പ്രതിപക്ഷ പ്രതിഷേധം സഭാ ടി വി കാണിക്കാത്തതുമടക്കമുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കിയത്. ഈ 2 വിഷയങ്ങളിലും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിക്കുന്ന നിലപാടാണ് സ്പീക്കർ ഇക്കുറി അംഗീകരിക്കുക എന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ കോവിഡിന് മുൻപ് ചോദ്യോത്തര വേള പകർത്താൻ മാധ്യമങ്ങൾക്ക് ഒരുക്കിയിരുന്ന സൗകര്യം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ സ്പീക്കർ തീരുമാനമെടുത്തിട്ടില്ല. റോഡ് ക്യാമറയും മാലവയിൽ 5 വയസ്സുകാരി കൊല്ലപ്പെട്ടതും മന്ത്രി ആർ ബിന്ദുവിനെതിരായ ആരോപണങ്ങളും സഭയിൽ സർക്കാരിൻ്റെ വീഴ്ചകളായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും. മിത്തവിവാദം എങ്ങനെ നിയമസഭയിൽ അവതരിപ്പിക്കണമെന്ന കാര്യത്തിൽ യു ഡി എഫ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. സ്പീക്കർ എ എൻ ഷംസീറും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വിവാദം തണുപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ നിയമസഭയിൽ വിഷയം ഉയർത്തിക്കാട്ടേണ്ടതുണ്ടോ എന്ന സംശയം യു ഡി എഫിനുണ്ട്. രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ സുപ്രീംകോടതി വിധി കോൺഗ്രസിൻ്റെ ഊർജ്ജം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് സഭയിലും പ്രതിഫലിക്കും. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കുന്നതിനുള്ള കേരള സഹകരണ സംഘം ഭേദഗതി ബില്ലും ഡോക്ടർ വന്ദനദാസ് കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ കൊണ്ടുവന്ന ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ തടയാനുള്ള ബില്ലുമടക്കം ആകെ 19 ബില്ലുകളാണ് അവതരിപ്പിക്കാനായി തയ്യാറായിട്ടുള്ളത്. ഇവയെല്ലാം ഈ സമ്മേളനത്തിൽ പാസാക്കാനാവില്ല. 53 വർഷം തുടർച്ചയായി എം എൽ എ ആയി പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി ഇല്ലാതെയാണ് 15-ാം കേരള നിയമസഭയുടെ 9-ാം സമ്മേളനം ആരംഭിക്കുന്നത്. ഉമ്മൻചാണ്ടിക്കും മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമനും ചരമോപചാരം അർപ്പിച്ച് സഭ പിരിയും. മുൻനിരയിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ഇരിപ്പിടം മാറ്റി സീറ്റുകൾ പുനഃക്രമീകരിക്കും. ഏതായാലും മിത്തിൽ ഇനി മയത്തിൽ മതിയെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ തീരുമാനം. ചാനൽ ചർച്ചകളിലും പ്രതികരണങ്ങൾ വിലക്കിയിരിക്കുകയാണ് പാർട്ടി. മിത്ത് വിവാദം തണുപ്പിക്കാൻ തന്നെയാണ് സി പി എം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. തുടർ പ്രതികരണങ്ങളും അത് സൃഷ്ടിക്കാനിടയുള്ള വിവാദങ്ങളും ഒഴിവാക്കണമെന്നാണ് പാർട്ടി തീരുമാനം. ചാനൽ ചർച്ചകളിലും ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ പാർട്ടി വിലക്കി. നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ സഭയുടെ അധ്യക്ഷനായ സ്പീക്കർ കേന്ദ്ര കഥാപാത്രമായ ഒരു വിവാദം ആളിക്കത്തിക്കുന്നതിലെ അനൗചിത്യം മാത്രമല്ല സി പി എമ്മിനെ പിന്തിരിപ്പിക്കുന്നത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വളർത്തുന്നത് ആത്യന്തികമായി എല്ലാ വിഭാഗങ്ങളിലും അസ്വസ്ഥതകൾ രൂപപ്പെടുത്താനേ കാരണമാകൂ എന്ന തിരിച്ചറിവ് കൂടിയാണ്.
ശബരിമല വിവാദം ശക്തമായി പ്രതിഫലിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എല്ലാം വോട്ട് സിപിഎമ്മിന് വൻതോതിൽ ചോർന്നിരുന്നു. വിശ്വാസത്തിന് സിപിഎം എതിരാണെന്ന വ്യാഖ്യാനമാണ് അന്ന് പരന്നത്. അത് ഭൂരിപക്ഷത്തെ മാത്രമല്ല ന്യൂനപക്ഷങ്ങളെയും സ്വാധീനിച്ചു. ഈ മാസം 20 വിനായക ചതുർത്ഥി ദിനമാണെന്നതും പാർട്ടി കണക്കിലെടുത്തിട്ടുണ്ട്. വിവാദം തുടർന്നാൽ അത് ഉദ്ദേശിക്കാത്ത മാനങ്ങളിലേക്ക് ആ ഘട്ടത്തിൽ വളരാനും ഇടയുണ്ട്. നാമജപയാത്ര സിപിഎം പ്രതീക്ഷിച്ചതല്ല. വിഷയം കൈകാര്യം ചെയ്തതിൽ പിഴവുകൾ ഉണ്ടായെന്ന വിലയിരുത്തലും നേതാക്കൾ പ്രകടിപ്പിക്കുന്നു. സ്പീക്കറുടെ പ്രസംഗത്തിനെതിരെ RSS കേന്ദ്രങ്ങളിൽ നിന്ന് ആദ്യ വിമർശനമുണ്ടായപ്പോൾ പാർട്ടി സംയമനമാണ് പ്രകടിപ്പിച്ചത്. യുവമോർച്ച നേതാവിന്റെ പ്രസ്താവനയോട് പി ജയരാജൻ രൂക്ഷമായി പ്രതികരിച്ചതോടെ വിവാദം കത്താൻ തുടങ്ങി. ജയരാജന്റെ അഭിപ്രായം അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന വിമർശനം ചില കേന്ദ്രങ്ങളിൽ പങ്കുവച്ചതോടെ സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. എന്നാൽ ജയരാജൻ തിരുത്താൻ തയ്യാറായില്ല. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ സ്വതസിദ്ധ വാക്പ്രയോഗങ്ങൾ NSSനെ ചൂടുപിടിപ്പിച്ചു തുടങ്ങി. NSSന് മറുപടി പറയാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അവരുടെ പേര് പറഞ്ഞുള്ള വിമർശനം ഒഴിവാക്കുന്ന ജാഗ്രത MV ഗോവിന്ദൻ പുലർത്തിയെങ്കിലും ഗണപതി ചോദ്യങ്ങളിലേക്ക് വന്നതോടെ കാട് കയറി. ഷംസീറിന് പിന്നാലെ MV ഗോവിന്ദനും ഗണപതി മിത്താണ് എന്ന് പറഞ്ഞുവെന്ന പ്രചാരണത്തിലെ അപകടം പാർട്ടി പെട്ടെന്ന് മണത്തു തിരുത്തി. ഷംസീറിന് വൈകി പിന്തുണയുമായി എത്തിയ മന്ത്രി PA മുഹമ്മദ് റിയാസ് പക്ഷേ പാർട്ടി തിരുത്തിയിട്ടില്ലെന്ന് അവകാശപ്പെട്ടു. അതുകൊണ്ട് ആശയക്കുഴപ്പം തൽക്കാലം വീണ്ടും മാറിയിട്ടില്ല, നിലനിർത്തിയിട്ടുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് സംവാദങ്ങളിൽ നിന്നും പാർട്ടി താൽക്കാലികമായെങ്കിലും പിന്മാറിയത്. കേരള കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഉൾപ്പെട്ട LDFന് സംഘർഷം പൊതുവിൽ സ്വീകാര്യമാകില്ല. ഈ മാസം 11 മുതൽ 14 വരെ നടക്കുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങളിൽ വിവാദത്തിൻ്റെ ഗുണദോഷങ്ങൾ പരിശോധിക്കപ്പെട്ടേക്കാം. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നെറ്റിയിലെ കുറി വിശ്വാസമാണെന്നും അതേസമയം കന്നഡ ശാസ്ത്രമാണെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. പാർട്ടി ഒന്നും തിരുത്തിയിട്ടില്ല. അക്കാര്യം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജയരാജനും കൂട്ടിച്ചേർത്തതോടെ സംശയങ്ങൾ വീണ്ടും ബാക്കിയാണ്. കയ്യൂരിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് TV കുഞ്ഞമ്പു അനുസ്മരണ യോഗത്തിലാണ് പി ജയരാജൻ വീണ്ടും നിലപാട് പറഞ്ഞത്. സ്പീക്കർ AN ഷംസീറിനെ തിരുത്തിക്കാൻ തേങ്ങ ഉടച്ച് നാമജപ ഘോഷയാത്രയുമായി വന്നിരിക്കുകയാണ് സുകുമാരൻ നായർ. ഷംസീറിനെതിരെ ഹാലിളക്കുന്ന BJP ശക്തി പകരുകയാണ് സുകുമാരൻ നായർ. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ അവഗണിച്ചുകൊണ്ട് ഒരു വിശ്വാസിക്കും ജീവിക്കാനാകില്ല. പാട്ടക്കുട്ടിയും വിളക്ക് തെളിച്ചും കോവിഡിനെ അകറ്റാമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഗണപതിയുടേത് പ്ലാസ്റ്റിക് സർജറി എന്ന് വിശേഷിപ്പിച്ചതെന്നാണ് ജയരാജൻ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് 11 ന്യൂസ്.